வீரம் வேணும் வீரம் வேணும் வீரம் வேணும் வீரம் வேணும் வீர மக்களுக்கு வீரம் வேணும் வீர மக்களுக்கு வீரம் வேணும் வீரம் வேணும் வீரம் வேணும் வீரம் வேணும் வீரம் வேணும் வீர மக்களுக்கு வீரம் வேணும் நமக்கு இவிடே தெரிஞ்செடுக்க நமக்கு மட்டுமில்ல நமக்கு இவிடே தெரிஞ்செடுக்குவானாயிட்ட நம்ம ஜீவனும் சொத்துமான நமக்கு இவிட உள்ளது அது தெரிஞ்செடுக்க பற்று நமக்கு அதனால இவரு சமரமுகத்து ஆயிருக்கிற நம்ம ഇവിടെ എത്തിച്ചേരാത്ത മറ്റ് ലക്ഷക്കണക്കിന് സഹോദരങ്ങള് തീർച്ചയായിട്ടും നമ്മളുടെ ഒപ്പമുണ്ട് അവരുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും അവരുണ്ട് വികസന പദ്ധതികൾ നമുക്കെല്ലാം അറിയാം അതൊക്കെ ആവശ്യമാണ് പക്ഷെ ഓർക്കണം വികസന പദ്ധതികൾ സാധാരണക്കാരന്റെ നന്മയ്ക്ക് സഹായിക്കണം സാധാരണക്കാരന്റെ നന്മയ്ക്ക് സഹായിക്കാത്ത മനുഷ്യ മുഖമില്ലാത്ത ഒരു വികസന പദ്ധതിയും ഈ ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിക്കപ്പെടാൻ പാടില്ല പറയാറുണ്ട് ദൈവം എപ്പോഴും ക്ഷമിക്കും മനുഷ്യൻ ചിലപ്പോഴൊക്കെ പ്രകൃതി ഒരിക്കലും ക്ഷമിക്കില്ല പ്രകൃതി ഒരിക്കലും ക്ഷമിക്കില്ല അതെ പാരിസ്ഥിതിക ദുരന്തം ശരിക്കും വിളിച്ച് ഓതുന്ന അതിന്റെ പ്രത്യാഘാതങ്ങൾ ബുദ്ധിമുട്ടുകളായിട്ട് ഭവനം നഷ്ടപ്പെട്ടുകൊണ്ടും തീർ നഷ്ടപ്പെട്ടുകൊണ്ടും ഒക്കെ അനുഭവിച്ചു തുടങ്ങിയ നമ്മള് അതിന്റെ ആദ്യത്തെ രക്തസാക്ഷികളാണ് വിടാൻ പാടില്ല കാരണം പൗരന്റെ ജീവനും സ്വത്തിനും അതിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഒന്നാമത്തെ ദൗത്യം ആ ദൗത്യം മറന്നുകൊണ്ട് ഒരു സർക്കാരും അത് ജനക്ഷേമമെന്നത് അവരുടെ യഥാർത്ഥ മുദ്രാവാക്യമാക്കിയിരിക്കുന്ന ഒരു സർക്കാരും ഒരു സംവിധാനങ്ങളും ഒരു പ്രത്യേക ശാസ്ത്രവും ഒരു പാർട്ടികളും ജനത്തെ തീർന്നു കൊടുത്തല്ല വികസനത്തിന്റെ മുന്നേ പോകേണ്ടത് വികലമായ വികസന നയത്തിന്റെ ഇരകളാക്കേണ്ടവരല്ല നമ്മള് അതിനുള്ള ഇന്ധനമല്ല നമ്മള് അത് നമ്മൾ ഓർക്കണം നമ്മൾ ഭരിക്കുന്നവരാരായാലും കൊള്ളാം കേന്ദ്രത്തിലുള്ളവരും സംസ്ഥാനത്തിലുള്ളവരും അവർക്കൊക്കെ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്താണ് വലിയവന്റെ വലിപ്പവും വളർച്ച കോർപ്പറേറ്റുകളുടെ നികുതി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഉണ്ടാക്കുന്ന നികുതി 2,00,000,000,000,000 രൂപയാണ് എഴുതി തല്ലിയത് വലിയവർക്ക് അവർ ഇളക്കേണ്ട 2,00,000,000,000 രൂപ ഈ കോർപ്പറേറ്റ് നികുതി എഴുതി തള്ളിയിരുന്നു അപ്പോഴാണ് നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കൂട്ടുന്ന അരി മണ്ണെണ്ണ അതിലൊക്കെ വില വർദ്ധിപ്പിക്കുന്ന ഈ GST എന്ന് പറയുന്നത് അത് കൂട്ടി അപ്പോൾ ഇന്നത്തെ നികുതി വരുമാനത്തിന്റെ പകുതി ഭാഗവും ഈ നമ്മളെയൊക്കെ പിഴിഞ്ഞെടുക്കുന്ന പൈസയാണ് കോർപ്പറേറ്റിന്റെ പൈസ കുറച്ചിരിക്കുന്നത് അപ്പോൾ ഈ സാധാരണക്കാരനെ പുറന്തള്ളുന്ന വികസനം അവനെ പാർശ്വവൽക്കരിക്കുന്ന വികസനം അതെ അത് മത്സ്യത്തൊഴിലാളികളായാലും കൊള്ളാം അത് ഈ നാട്ടിലെ ശരിക്കും വിഷമിക്കുന്ന ആദിവാസി സമൂഹമായാലും കൊള്ളാം അവർക്കെല്ലാം ഒരുമിച്ച് നമ്മുടെ ഐക്യദാർഢ്യ പ്രഖ്യാപനമാണിത് അതിനാൽ ഇവര് സമരം ധർമ്മസമരമാണ് ഇത് ന്യായമായ സമരമാണ് ഇത് നാം നേടിയെടുത്തേ കാരണം നമ്മുടെ മുന്നിൽ മറ്റ് സാധ്യതകൾ നമുക്കില്ല അപ്പോൾ ഈ ഒരു വലിയ നിങ്ങളുടെ ഈ വലിയ ധർമ്മസമരത്തിന് എല്ലാ കണക്കുമുള്ള പിന്തുണ അറിയിക്കുന്നു കണ്ണൂർ രൂപതയുടെ പ്രത്യേകമായ പിന്തുണ അറിയിക്കുവാനും നിങ്ങൾക്ക് സ്നേഹ അഭിവാദ്യങ്ങൾ അറിയിക്കുവാനുമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ നമസ്കാരം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ സമരം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ വരുമിച്ചുണ്ട് വീരം വേണം വീരം വേണം വീരമക്കൾക്ക് വീരം വേണം വീരം വേണം വീരം വേണം വീരം വേണം വീരമക്കൾക്ക് വീരം വേണം വീരമക്കൾക്ക് വീരം വേണം